കാടടച്ച് വെടിവെക്കാൻ കഴിയുമോ? ഇതിനകത്ത് ഈ ആരോപണങ്ങൾ ഉയരുമ്പോൾ അതിന് ചില പരിശോധനകൾക്ക് നടപടിക്രമങ്ങൾക്ക് അതിൻ്റെതായ ഒരു സമയമുണ്ടെന്നാണല്ലോ അഡ്വക്കേറ്റ് ബലദേവ് പറയുന്നത്. രണ്ടു വർഷമാകുമ്പോഴും ഇനിയും ചാർജ് ചെയ്യപ്പെടാനുള്ള കേസുകൾ ഒരു വശത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറയുന്ന ആ ഒരു വാദത്തിനകത്ത് ഈ റവന്യൂ വകുപ്പിനെ സാധൂകരിക്കുന്ന ഒരു വാദം കൂടി ഉണ്ടായിരുന്നു. കെ എൽ സി ചട്ടപ്രകാരമുള്ള ആ പിഴ എന്തുകൊണ്ട് ചാർജ് ചെയ്യാൻ റവന്യൂ വകുപ്പ് തയ്യാറാകുന്നില്ല? മുൻ ഗവൺമെന്റ് ലീഡർ തന്നെ വലിയ രീതിയിലുള്ള ആരോപണമായി മുന്നോട്ട് വന്ന ഒരു സാഹചര്യമുണ്ട്. ആ വാദത്തിൽ കഴമ്പില്ല, അതിൽ സാധുതയില്ല എന്നാണോ താങ്കൾ കരുതുന്നത്? അല്ല, ഒന്നാമത്തെ കാര്യം, ആദ്യമായി പറയേണ്ട ഒരു കാര്യം, ഈ മരം വെട്ടി അതിന്റെ പിഴ ഈടാക്കുകയോ ഇവരെ ശിക്ഷിക്കുകയോ ചെയ്തുകൊണ്ട് മരം നൽകുന്ന ഒരു പാരിസ്ഥിതിക സേവനം ഇല്ലാതാകുന്നു. അത് വലിയൊരു നഷ്ടമാണ്. നമ്മളൊരു കണക്കിലും അത് വരുന്നില്ല. ഈ പിഴപ്പം 3.5 8 കോടി മരമുണ്ടെന്ന് പറയുന്ന 24 കോടി ഈടാക്കിയാൽ ഒരു പക്ഷേ സർക്കാരിൻ്റെ ഫണ്ടിലേക്ക് കുറച്ച് പണം വന്നേക്കാം, അല്ലെങ്കിൽ വന്നേക്കാം. പക്ഷേ അത് വരുത്തിയ നഷ്ടം, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പ്രശ്നം, ഇതിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട കുറച്ച് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. എല്ലാ ഉദ്യോഗസ്ഥന്മാരും തിരിച്ചു കയറി. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥ സസ്പെൻഷനിലുണ്ടോ എന്ന് അഡ്വക്കേറ്റ് ബൽദേവ് പറഞ്ഞാൽ കൊള്ളാം. ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇല്ല. അതെങ്ങനെയാണ്? അപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു അഴിമതി നടന്നാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ പോലീസ് അതിക്രമം നടന്നു, അല്ലെങ്കിൽ ഒരു ലോക്കമർദ്ദനം നടന്നു, കൊലപാതകം നടന്നെങ്കിൽ അയാളൊന്ന് സസ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ സ്ഥലം മാറ്റും. ഒരു 6 മാസം കഴിയുമ്പോൾ ആരും അറിയാതെ അവർ തിരിച്ചു കയറും. ഇതിൻ്റെ മുഴുവൻ ആളുകളും, ഇതിൻ്റെ ഇപ്പം നേരത്തെ പറഞ്ഞ ജയതിലകൻ മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾ, അവരെ വ്യാഖ്യാനിക്കുകയും ഇതൊരുപാട് നമ്മൾ ചർച്ച ചെയ്ത 2021 ജൂലൈ 2 വർഷം മുമ്പ് ഇതേ ചാനലുകളിൽ ഇരുന്ന് അങ്ങേയറ്റം പല പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. ഹൈക്കോടതി എത്ര പ്രാവശ്യം പച്ചയ്ക്ക് വിമർശിച്ചതിന് ശേഷമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴൊരു കേസുണ്ട്. മാനന്തവാടി കോടതി 12 ഇവര് കുറച്ച് പേരെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടിട്ട് 12 ദിവസമായി. ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ? അതിനൊരു കുറ്റവും. കോടതി വാറണ്ട് കൊടുത്താൽ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ ഏത് ചട്ടമാണ് നിങ്ങൾക്ക് ഉതാവുന്നത്? അവർക്ക് മുൻകൂർ ജാമ്യമില്ല, ഇല്ല, ഇപ്പോഴും ഇല്ല. അപ്പോൾ 12 ദിവസമായ ഒരു വാറണ്ട് പോലീസിൻ്റെ കയ്യിലുണ്ട് വനംവകുപ്പിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട്. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. റവന്യൂ വകുപ്പിൻ്റെ കാര്യത്തിൽ വന്നാൽ ഏറ്റവും പ്രശ്നം എന്താ? ഇതിൽ ലാൻഡ് കൺസർവൻസി ആക്ട് അനുസരിച്ച് ഈ ഭൂമിയിലെ മരത്തിന് വനഭൂമി അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം വനംവകുപ്പിനല്ല, റവന്യൂ വകുപ്പിനാണ്. ഇക്കാര്യത്തിൽ റവന്യൂ വകുപ്പ് എന്ത് ചെയ്തു എന്ന് ഇതുവരെ പറഞ്ഞില്ല. ഇപ്പോൾ ബൽദേവ് പറഞ്ഞപ്പോഴും പറഞ്ഞില്ല, ആരും പറഞ്ഞിട്ടില്ല. എന്താണ് ചെയ്തത്? ഒരു വില്ലേജ് ഓഫീസർക്കെതിരെയെങ്കിലും റവന്യൂ വകുപ്പ് നടപടിയെടുത്തോ? ഒരു കാര്യമെങ്കിലും മുമ്പോട്ട് പോയോ? റവന്യൂ വകുപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഇനി DNA പരിശോധന തീർച്ചയായിട്ടും വേണം. അദ്ദേഹം പറഞ്ഞ് ശരിയാണ്, DNA പരിശോധനയും വ്യാജരേഖയിൽ മറ്റേ ഫോറൻസിക് പരിശോധനയും ആവശ്യമാണ്. ഞാനത് അംഗീകരിക്കുന്നു. ഇപ്പം DNA പരിശോധനയ്ക്ക് 2 വർഷം എടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. DNA പരിശോധനയ്ക്ക് ആഴ്ചകളോ മാസങ്ങളോ, ആഴ്ചകൾ ചിലപ്പോൾ മാസങ്ങൾ എടുത്തേക്കാം, വന്നാൽ മതി. 2 വർഷമായിട്ട് DNA ടെസ്റ്റ് എന്തുകൊണ്ട് വന്നില്ല? അതിന് കാരണം അവിടെയാണ് ഇടപെടലുകൾ. ഇപ്പോൾ നമുക്ക് ചട്ടപ്രകാരം കാര്യങ്ങളൊക്കെ പറയാം, അവിടെ അങ്ങനെ തിരക്കായി, ഇവിടെ വൈകി എന്ന് പറയാം. DNA ടെസ്റ്റ് വന്നിരുന്നുവെങ്കിൽ, ഫോറൻസിക് അവിടെ നിൽക്കട്ടെ, ഫോറൻസിക് വ്യാജരേഖയുടെ കാര്യത്തിലാണ്, വന്നിരുന്നുവെങ്കിൽ ലാൻഡ് കൺസർവൻസി റൂൾസ് അനുസരിച്ച് ഇവരിൽ നിന്ന് എപ്പോഴേ പഴ ഈടാക്കാമായിരുന്നു. 24 കോടി എന്നാണ് ഇപ്പോൾ കണക്കാക്കിയത്, എനിക്കറിയില്ല. കാരണം വളരെ കൃത്യമാണ്, ഇത് പഴയതാണ്, ഇത്ര 300, 400, 500 കൊല്ലം പഴക്കമുള്ളതാണ്, ഇതൊന്നും ഇവരാരും 1964 ശേഷം നട്ടുവളർത്തിയ ഒരു മരമല്ല, ഇതൊക്കെ വളരെ കൃത്യമായി വന്നിട്ടുണ്ട്, ഇത് രാജകീയ വൃക്ഷങ്ങളാണ്, ജയതിലകന്റെ ഓർഡറിനെ വരെ ലംഘിക്കുന്നതാണ്. ജയതിലകന്റെ ഓർഡറിനെ കുറിച്ച് എനിക്ക് കുറേ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ, അത് നമ്മൾ പഴമ്പ് ചർച്ച ചെയ്താണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എങ്കിൽ പോലും ഇതെന്തുകൊണ്ട് ആ റവന്യൂ വകുപ്പിന്റെ ഒരു നടപടി ആ കാര്യത്തിൽ ഉണ്ടായില്ല? അപ്പോൾ റവന്യൂ വകുപ്പ് ഇത് കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച എന്താ? വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കൂടെ സസ്പെൻഡ് ചെയ്തല്ലോ, അവരിപ്പോ എവിടെയുണ്ട്? ആ സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥന്മാരൊക്കെ സർവീസ് തിരിച്ചു കയറി, ഈ കുറച്ചു കാലം ജയിലിൽ കിടന്നു. ശരിയാണ്, പ്രോസിക്യൂഷൻ അന്ന് എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷൻ സ്റ്റാൻഡ് എടുത്തത്? അത് ഗവൺമെന്റിന് നന്മ ഉണ്ടെന്നല്ല, ഹൈക്കോടതിയിൽ നിന്ന് എത്ര പ്രാവശ്യം ഈ കേസിൽ വിമർശനം വന്നു എന്ന് ആലോചിക്കൂ. ഹൈക്കോടതി വിമർശനം വന്നു, അങ്ങനെ വിമർശനം വന്നിട്ട് നിൽക്കാൻ കഴിയാതെ അതിനെന്താ പറയുക, അവതേയും പൊരുതിയും പറഞ്ഞിട്ടാണ് പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ട നടപടിയായി മുമ്പോട്ട് പോകേണ്ടി വന്നത്. അത്ര വലിയ തോതിൽ കേരളത്തിൽ ചർച്ച വന്നു, ആ ചർച്ചയിലൊക്കെ പങ്കെടുത്ത ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും. കോടതി വിമർശിച്ചു,
അതുകൊണ്ട് പോലീസിന് കേസെടുക്കാതിരിക്കാൻ വഴിയില്ല. മൂന്നാമത്തെ വിഷയം, ഈ മൂന്ന് വകുപ്പുകൾ തമ്മിലുള്ള കോർഡിനേഷൻ, പോലീസിനാണോ ഉത്തരവാദിത്തം? റവന്യൂ വകുപ്പിന്റെ ഡോക്യുമെന്റ് എന്തെങ്കിലും പോലീസ് വാങ്ങിയിട്ടുണ്ടോ? ഏതെങ്കിലും ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ടോ? റവന്യൂ കുറ്റമുണ്ടതിൽ, ഇത് റവന്യൂ കുറ്റമുണ്ട് ഒന്നാമത്തെ. മറ്റതൊക്കെ ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയതും വ്യാജരേഖ ഉണ്ടാക്കിയതൊക്കെ ഐ പി എസ് സി കുറ്റമാണ്. റവന്യൂ കുറ്റത്തിൽ എന്ത് രേഖയാണ്, ഏതർത്ഥത്തിലാണ് ഇത് മുമ്പോട്ട് പോയത്? രണ്ടു കൊല്ലമായി ചാർജ് ഷീറ്റ് കൊടുത്തിട്ടില്ല എന്ന് പറയാൻ. മാത്രമല്ല, ഇവരൊക്കെ ഇപ്പൊ സമൂഹത്തിൽ വളരെ മാന്യന്മാരായി നടക്കുകയാണ്. അതിപ്പോ ചാനൽ നടത്തുന്നതായാലും വേറെ എന്തെങ്കിലും നടത്തുന്നതായാലും ഒക്കെ മാന്യന്മാരായി നടക്കുകയാണ്. അപ്പോ മരം നഷ്ടം. ഇനി വേറൊരു കുഴപ്പമുണ്ട്, കുറച്ച് ആദിവാസികളെയും കർഷകരെയും ഒഴിവാക്കിയിട്ടുണ്ട്. 20 എന്റെ കണക്ക് ശരിയാണ്, 20 ആദിവാസികളെയും 8 കർഷകരെയും ഒഴിവാക്കിയിട്ടുണ്ട്. ഇനിയും ആദിവാസിയുടെയും കർഷകന്റെയും പേരിൽ കേസുണ്ട് നാട്ടിൽ, അത് അഡ്വക്കേറ്റ് ബൽദേവൻ അറിയാന്ന് ഞാൻ വിചാരിക്കുന്നു. അവരെന്തു കുറ്റം, അവർക്ക് എന്തു കുറ്റം ചെയ്തത്, അവരിൽ എന്തിനാ കേസ്? അവരുടെ ഭൂമി അവരെ വഞ്ചിച്ചെടുത്തതാണ്. അപ്പൊ ചുരുക്കത്തിൽ ഇത് ഞാൻ പറയുന്നത്, ഇതിൽ വേഗത പോരാ എന്ന് നമുക്ക് ആർക്കും ആവശ്യം, അതിന്റെ നടപടിക്രമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്, അതൊക്കെ ഞാൻ അംഗീകരിക്കുമ്പോഴും ആത്മാർത്ഥത, പ്രത്യേകിച്ചും റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള ഒരു തകരാറ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പോലീസ് ചെയ്തു എന്നുള്ളത് നമുക്ക് രണ്ട്, പക്ഷേ റവന്യൂ വകുപ്പിൽ നിന്ന് ഡോക്യുമെന്റ് വാങ്ങിക്കാൻ ഇപ്പോഴും പോലീസിന് പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഓക്കെ, ഞാൻ തിരികെ എത്താം. ടോണി തോമസിലേക്ക് പോകുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് ബലദേവ്, ഇടപെടലുകൾ